സ്ട്രേറ്റ് ലൈനിലേക്ക് വീണ്ടും സ്വാഗതം നമ്മുടെ ഇന്നത്തെ അതിഥി സി പി ഐ സംസ്ഥാന സെക്രട്ടറിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രമുഖ നേതാക്കളിൽ നേതാക്കളിലൊരാളുമായ ശ്രീ കാനം രാജേന്ദ്രനാണ് പാർട്ടി മീറ്റിംഗിന്റെ തിരക്കുകൾക്കിടയിലും കൗമുദി ടീയുമായി സംസാരിക്കാൻ അദ്ദേഹം സമയം കണ്ടെത്തി സ്ട്രേറ്റ് ലൈനിലേക്ക് സ്വാഗതം ശ്രീ കാനം രാജേന്ദ്രൻ നമസ്കാരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഇപ്പോൾ അഞ്ച് മാസം പിന്നിട്ടിരിക്കുകയാണ് എല്ലാം ശരിയാകുമെന്ന മുദ്രാവാക്യവുമായിട്ടാണ് അധികാരത്തിലേറിയത് എങ്ങനെയുണ്ട് എൽ ഡി എഫ് സർക്കാരിൻ്റെ ആരോഗ്യം എൽ ഡി എഫ് സർക്കാർ വളരെ അതിൻ്റെ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്നൊന്നായി നടപ്പിലാക്കി അതിൻ്റെ ജനപക്ഷ നിലപാടുകൾ ഉറപ്പിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയാണ് തുടക്കത്തിൽ ഒരു വലിയ പ്രതീക്ഷ ജനങ്ങൾക്ക് ഏകിയെങ്കിലും ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ചില വിവാദങ്ങളും പ്രതിസന്ധികളും ഗവൺമെൻറ്റിനെ മൂടുകയുണ്ടായി പ്രതിപക്ഷത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നാല് മാസത്തിനിടയിൽ ഒരു വിക്കറ്റ് വീണു അതങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല വിവാദങ്ങളും പ്രശ്നങ്ങളും ഒരു ഭരണ നിർവഹണത്തിൽ എല്ലായിപ്പോഴും ഉണ്ടാകും വിവാഹം വിവാദം ഉണ്ടാകുന്നതിന് വലിയ കാരണമൊന്നും വേണം എന്നില്ല അപ്പം ചെറിയ ചെറിയ നോട്ടപ്പിശകുകൾ ചെറിയ ചെറിയ സംഭവങ്ങളിൽ നിന്ന് വലിയ വിവാദങ്ങൾ വളർന്നു വരാം ആ വിവാദങ്ങൾ ഉണ്ടായാൽ അത് ബോധ്യപ്പെട്ടാൽ തിരുത്തുമോ എന്നുള്ളതാണ് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടത് ആ നിലയിൽ തിരുത്തിയിട്ടുണ്ട് നിശ്ചയമായിട്ടും ഞങ്ങൾ തെറ്റ് കണ്ടാൽ തിരുത്തുന്ന തെറ്റ് തെറ്റേ ഉണ്ടായിട്ടില്ല എന്ന് വാദിച്ച് എതിരാളിയെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുകയല്ല ചെയ്യുന്നത് തെറ്റുണ്ട് എന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ടായാൽ സിൻസിയറായിട്ട് അത് തിരുത്താനുള്ള നടപടി സ്വീകരിക്കുകയായിരുന്നു ഇപ്പോൾ ഇ പി ജയരാജൻ മന്ത്രിസ്ഥാനം രാജിവെച്ച് തെറ്റ് തിരുത്തിയെങ്കിലും അതുകൊണ്ട് മാത്രം ആ വിഷയം തീരുന്നുണ്ടോ പൊതുവേ ജനങ്ങൾക്കിടയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇപ്പോൾ സി പി എം ആണെങ്കിലും ശരി സി പി ഐ ആണെങ്കിലും അവരുടെ നേതാക്കൾ അധികാരത്തിൽ വരുമ്പോൾ സ്വജനപക്ഷപാതം നടത്തുമെന്നുള്ളൊരു വലിയ ഒരു ജന സാധാരണ ഈ പാർട്ടിയെ വിശ്വസിക്കുന്ന അനുഭാവികൾക്കിടയിൽ ഒരു വലിയ നിരാശ ഉണ്ടാക്കില്ല അഴിമതി എന്ന നിർവചനത്തിന് അതിൽ സ്വജനപക്ഷപാതം ഉൾപ്പെടുത്തിയത് ഇടതുപക്ഷമാണ് ആ എൺപത്തിയെട്ടിലെ നിയമം വരുന്ന സന്ദർഭത്തിൽ നിയമസഭയിൽ ഒത്തിരി ഡിബേറ്റ് നടന്ന ഇങ്ങനെയാണെങ്കിൽ എങ്ങനെയാകും അപ്പോൾ ഈ അഴിമതി എന്ന നിർവചനത്തിൽ പണം വാങ്ങൽ മാത്രമല്ല കോഴ വാങ്ങൽ മാത്രമല്ല സ്വജനപക്ഷപാതവും അഴിമതിയാണ് എന്ന് നിലപാട് സ്വീകരിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്റാണ് ഗൗരിയമ്മയാണ് ആ നിയമം പൈലറ്റ് ചെയ്തത് അന്ന് ഞങ്ങളൊക്കെ നിയമസഭയിലുണ്ട് ആ ബില്ലിൻ്റെ നിർമ്മാ അതിൻ്റെ അത് പാസ്സാക്കുന്നതിൽ സുപ്രധാനമായിട്ടുള്ളൊരു പങ്ക് വഹിക്കാൻ എനിക്ക് അവസരമുണ്ടായി അപ്പോൾ ഇടതുപക്ഷം തന്നെ കൂടി ചെയ്ത ഒരു നിയമത്തിന് ഇടതുപക്ഷേ ജനാധിപത്യ മുന്നണിയിലൊരു മന്ത്രി അതിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയാൽ സ്വാഭാവികമായിട്ടും അത് പിടിച്ച് വാദിച്ച് നിൽക്കുകയല്ല ചെയ്യേണ്ടത് തെറ്റ് തിരുത്തുകയാണ് ചെയ്യേണ്ടത് അത് തിരുത്തി അവിടെ അവസാനിച്ചു ആ കാര്യം അത് പക്ഷേ അതേസമയം തന്നെ അതുമായി ബന്ധപ്പെട്ട് തന്നെ മറ്റ് പല നേതാക്കളുടെയും മക്കളുടെ കാര്യത്തിൽ ചില വിവാദങ്ങൾ മാധ്യമങ്ങളുടെ കൂടെ ഉയർന്നു വന്നു പക്ഷേ അക്കാര്യത്തിലൊന്നും യാതൊരു തിരുത്തൽ നടപടികളും ഉണ്ടായാലും മാധ്യമങ്ങളും നിലപാടും ഞങ്ങളുടെ നിലപാടും തമ്മിൽ ഉള്ള വ്യത്യാസമാകാം ഒരു നേതാവിൻ്റെയോ ഒരു മന്ത്രിയുടെയോ ആരുടെയെങ്കിലും ബന്ധുവായി പോയി എന്നതുകൊണ്ട് യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ ഒരു നിയമനം പാടില്ല എന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ പൊളിറ്റിക്കൽ ലീഡേഴ്സിൻ്റെ മക്കളൊക്കെ എവിടെ എന്തു ചെയ്യും അവരെന്തായി കേരളത്തിൽ പറ്റിയല്ലോ വിദേശത്ത് പോകണമല്ലോ അപ്പോൾ അതൊക്കെ യോഗ്യതയുടെ അടി യോഗ്യതയുണ്ടെങ്കിൽ സുതാര്യമായിട്ട് നിയമനത്തിൽ ഒരു രാഷ്ട്രീയ കക്ഷിയുടെ ബന്ധുവിനെയോ നേതാവിൻ്റെ ബന്ധുവിനെയോ മന്ത്രിയുടെ ബന്ധുവോ ഒന്നും വരുന്നതുകൊണ്ട് കുഴപ്പമില്ല പബ്ലിക് സർവീസ് കമ്മീഷനിൽ പരീക്ഷ എഴുതി ആരെല്ലാം വരുന്നു അത് കക്ഷി കക്ഷി അല്ലെങ്കിൽ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കളുടെ ബന്ധുവാണ് എന്ന് പറഞ്ഞ് ആരെങ്കിലും മാറി നിൽക്കാറുണ്ടോ അപ്പോൾ നിയമനം യോഗ്യതയുടെ അടിസ്ഥാനത്തിലാക്കണം നിയമനം സുതാര്യമാകണം അതാണ് പ്രശ്നം അല്ലാതെ ബന്ധുവാണ് എന്നുള്ളത് മാത്രമല്ല പക്ഷേ ഈ കാര്യത്തിൽ സഖാവ് പറഞ്ഞതുപോലെ ആരും പി എസ് സി പരീക്ഷ എഴുതി വന്നവരെ കുറിച്ചൊന്നും ഒരു വിവാദവും ഉണ്ടായിട്ടില്ല മറിച്ച് ഈ ലക്ഷക്കണക്കിന് തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ നാട്ടിലുള്ളപ്പോൾ ഈ വഴിവിട്ട രീതിയിൽ വഴിവിട്ടെന്ന് പറഞ്ഞാൽ നേരായ മാർഗത്തിലൂടെ അല്ലാതെ നേതാവിൻ്റെ മക്കളോ അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കളോ ആയതുകൊണ്ട് പല പദവികളിലും എത്തിയിട്ടുള്ളൂ ഇപ്പോൾ ആനത്തലവട്ട ആനന്ദൻ്റെ മകനാണെങ്കിലും അതുപോലെയുള്ള കോലിയക്കോട് കൃഷ്ണൻ നായരുടെ ബന്ധുവാണെങ്കിലും അങ്ങനെ പലരുടെയും പേരുകളിൽ ആക്ഷേപമുണ്ടായി അക്കാര്യത്തിലൊന്നും ജയരാജനെ തിരുത്തിയെങ്കിലും അവരെ ഒന്നും തിരുത്താൻ പാർട്ടിയോ മുന്നണിയോ തയ്യാറായില്ല ഇല്ല അതൊക്കെ സ്വാഭാവികമായിട്ടും വിവാദം വിവാദമുണ്ടാക്കാത്ത ഉണ്ടാകാത്തത് യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ വന്നവരായതുകൊണ്ടായിരിക്കും എനിക്ക് ഓരോ കേസുകളെക്കുറിച്ചും എനിക്ക് വിശദമായി പറയാൻ കഴിയില്ല യോഗ്യത അവർക്കുണ്ടെങ്കിൽ അവർ വന്നാൽ എന്താ തെറ്റ് അതേസമയം യോഗ്യതയില്ലാത്ത ആളിന് അനർഹമായ ഒരു പദവിയിലേക്ക് നിയമിക്കപ്പെടുമ്പോഴാണ് സ്വജനപക്ഷപാതം അവിടെ ആപ്ലിക്കബിളാകുന്നത് അതാണ് തിരുത്തിയത് എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും കോൺഗ്രസും തമ്മിലുള്ള വ്യത്യാസം ഇപ്പോൾ പലരും ചില കമ്മ്യൂണിസ്റ്റ് വിമർശകർ അല്ലെ എല്ലാത്തിനെയും ഒരുപോലാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നവരെന്ന് പാർട്ടി പറയുന്നവർ പറയുന്നുണ്ട് പക്ഷേ അത് ഈ ഇപ്പോഴത്തെ ഈ വിവാദം അതായത് ഈ സ്വജനപക്ഷപാതത്തിലൂടെ ഇവരും അതുപോലുള്ള കോൺഗ്രസ്സുകാരും ഇവരും തമ്മിലൊന്നും വലിയ വ്യത്യാസമില്ല എന്നുള്ളൊരു തോന്നൽ നിഷ്പക്ഷരായിട്ടുള്ള ആൾക്കാരുടെ ഉണ്ടാക്കാൻ ഇടയാക്കിയിട്ടില്ല അഞ്ചു വർഷക്കാലം കേരളത്തിൽ കണ്ണു തുറന്ന് രാഷ്ട്രീയം കണ്ടുകൊണ്ടിരുന്ന ആൾ ഇപ്പം കണ്ട ചിരുട്ടാക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ആ വിമർശകൻ്റെ അഭിപ്രായത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് അഞ്ച് വർഷക്കാലം ഏഴ് മന്ത്രിമാർക്കെതിരെ വിജിലൻസ് അന്വേഷണം ഉണ്ടായി മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇപ്പോൾ ദാ ബാംഗ്ലൂർ കോടതിയിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരെ ശിക്ഷിക്കുകയും ചെയ്തു എന്താണ് ഈ ഗവൺമെൻറ് നിലപാട് സ്വീകരിച്ചത് അന്ന് ഹൈക്കോടതിയുടെ പരാമർശനത്തെ തുടർന്ന് കെ എം മാണി രാജിവെച്ചു സീസറിൻ്റെ ഭാര്യ രാജിവെച്ചു ബാബുവിൻ്റെ ഒരു പരാമർശമുണ്ടായപ്പോൾ ബാബു രാജിക്കത്ത് എഴുതി കൊടുത്തില്ലേ ഉമ്മൻചാണ്ടി പോക്കറ്റിൽ ഇട്ടുകൊണ്ട് നടന്നില്ലേ അപ്പീൽ വീണ്ടും കോടതിയിൽ വരുന്നവരെ എന്താ കാണാൻ പോയോ ആ രാജിക്കത്ത് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിൽ എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ ഒത്തിരി ബന്ധമുണ്ട് എന്ന് കണ്ണു തുറന്ന് രാഷ്ട്രീയത്തെ കാണുന്നവരെ അവർക്ക് മനസ്സിലാക്കാൻ കഴിയും അല്ലാത്തവരെ എനിക്ക് സഹായിക്കാൻ പറ്റിയില്ല പക്ഷേ അവരുടെ കാലത്ത് അഴിമതി ഉണ്ടായി അവർ നടപടിയെടുത്തില്ല അതുകൊണ്ട് ഇക്കാലത്ത് അഴി ഇക്കാലത്ത് നടപടിയെടുക്കും പക്ഷേ അഴിമതി ഉണ്ടാകുന്നവർ തെറ്റില്ല എന്നാണ് അഴിമതി ഒഴിവാക്കണം എന്ന് തന്നെയാണ് അഴിമതിക്കെതിരായ ഒരു യുദ്ധത്തിൽ കൂടിയാണ് ഒരു പോരാട്ടത്തിൽ കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഉൽപ്പന്നമാണ് ഈ ഗവൺമെൻറ് അതുകൊണ്ട് ഈ ഗവൺമെൻറ്റ് അഴിമതിയോട് ഒരു സന്ധിയും ചെയ്യുകയില്ല അഴിമതി ഉണ്ടാകുക ഉണ്ടായാൽ അത് അന്വേഷിക്കും അതിന് നടപടി സ്വീകരിക്കും ഈ ശക്തമായ ഭരണം എന്ന് പറയുന്നതിൻ്റെ ഒരു ഘടകമാണ് ഉദ്യോഗസ്ഥരെ കൂടെ നിയന്ത്രിച്ച് നിർത്തുകയാണ് പക്ഷേ ഇപ്പോൾ നിർഭാഗ്യവശാൽ ഐ എ എസ് ഐ പി എസ് തലത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർക്കിടയിൽ കടുത്ത പോര് ഇപ്പോൾ എല്ലാ ദിവസവും മാധ്യമങ്ങളിൽ ഈ വാർത്തകൾ നിറഞ്ഞു നിൽക്കുകയാണ് നിയമസഭയിൽ പോലും ഇതാണ് ചർച്ചാ വിഷയം ഇത് നിയന്ത്രിച്ച് നിർത്താൻ ഇടതു മുന്നണി ഗവൺമെൻറ്റിന് കഴിയുന്നില്ലല്ലോ അത് എല്ലാ കാലത്തും ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിൽ ഐ എ എസ് ഐ പി എസ് തമ്മിൽ തർക്കങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാറുണ്ട് ഉദ്യോഗസ്ഥന്മാർക്കിടയിൽ തന്നെ വ്യത്യസ്തമായ ഗ്രൂപ്പിങ്ങുകൾ സെക്രട്ടേറിയറ്റിൽ ഉണ്ടായി എന്നുള്ളത് പണ്ടൊക്കെ വാർത്ത വന്നിട്ടുണ്ട് പക്ഷേ അതിനൊന്നും ഒരു കാലത്തും ഇത്ര വലിയ മാധ്യമ ശ്രദ്ധ വന്നിരുന്നില്ല മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പറഞ്ഞതുപോലെ പബ്ലിസിറ്റി മാനിയ ഉദ്യോഗസ്ഥന്മാർക്ക് ഉണ്ടായതിൻ്റെ ഫലം നിങ്ങൾ മാധ്യമങ്ങൾ ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ പർവ്വതീകരിക്കുന്നതിൻ്റെ ഫലമാണ് ഈ വിവാദം എന്നാണ് എൻ്റെ അഭിപ്രായം ഉദ്യോഗസ്ഥർ തമ്മിൽ പോരണ്ടാകുമ്പോൾ അത് റിപ്പോർട്ട് ചെയ്യുന്നത് ചിത്രീകരിക്കാൻ കഴിയും ഇല്ല അത് രാജ്യത്തിനൊരു വലിയ കാര്യമില്ല സർക്കാർ നിയമത്തിനനുസരിച്ച് ആ നിയമത്തിന് വിധേയമായ ഉദ്യോഗസ്ഥനും പ്രവർത്തിക്കാൻ പറ്റും അത് ഐ എ എസ് ആണേലും ഐ ആണെങ്കിലും അത് സർക്കാർ നോക്കേണ്ട കാര്യമാണ് അത് ജനങ്ങളുടെ ഒരു വലിയ പ്രശ്നമല്ല അവരൊരു ഉത്തരവാദിത്തമുള്ള ഗവൺമെൻറ് ആണെങ്കിൽ നിയമം വിട്ട് ഒരു ഉദ്യോഗസ്ഥൻ പ്രവർത്തിച്ചാൽ അതിനെതിരായി നടപടി സ്വീകരിക്കും അന്വേഷിക്കും അതൊന്നും നാട്ടിൽ ജനങ്ങളുടെ ഒരു വലിയ പ്രശ്നമാക്കി ഉയർത്തേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞത് സംസ്ഥാനത്ത് ഭരണനിർവഹണം നടത്തേണ്ടവർ തമ്മിലടിച്ചാൽ ഭരണം എങ്ങനെ നടക്കും എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടും ചോദിക്കുക അത്തരം ഒരു വലിയ പ്രതിസന്ധി ഒന്നും ഈ കേരളത്തിൽ ഉണ്ടായിട്ടില്ല ഈ ഭരണനിർവഹണത്തെ നിർവഹണത്തെ തടസ്സപ്പെടുത്തുന്നത് ഇപ്പോൾ ഞങ്ങൾ ചോദിക്കട്ടെ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കി എന്ത് തടസ്സമാണ് ഉണ്ടായത് എല്ലാവർക്കും സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കും എന്ന് പറഞ്ഞു പണമില്ലായിരുന്നു പണം ഇല്ലെങ്കിലും ഞങ്ങൾ കൊടുത്തില്ലേ കടം വാങ്ങിച്ച് കൊടുത്തില്ലേ മൂവായിരത്തി അറുനൂറ് കോടി രൂപയിലധികമാണ് ഈ ഓണക്കാലത്ത് പാവപ്പെട്ടവർക്ക് കഴിഞ്ഞ ഗവൺമെൻറ് കുടിശ്ശിക പണം കൊടുത്തത് അപ്പോൾ എന്നോട് യു ഡി എഫിൻ്റെ നേതാവ് ചോദിച്ചു നിങ്ങൾക്ക് ഇത്രയും പണം കൊടുക്കാൻ കഴിഞ്ഞാൽ ഞങ്ങൾ കുടിശ്ശി കിട്ടിട്ടല്ലേ അതുകൊണ്ടാണല്ലോ ഇരുപതിനായിരം മുപ്പതിനായിരം ഒക്കെ കൊടുക്കാൻ പറ്റിയ അത് അത് ശരിയാണ് അത് ചോദ്യമാണ് പക്ഷേ അത് കൊടുത്തു അതുപോലെ ഓരോ കാര്യങ്ങളിലും ഗവൺമെൻറ് ജനങ്ങളോടൊപ്പം നിന്ന് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വേണ്ടി കാണാൻ വേണ്ടി ശ്രമിക്കുകയാണ് അതിലുണ്ടാകുന്ന ഈ സ്ഖലിതങ്ങൾ അതൊന്നും ഞങ്ങൾ വലിയ പ്രാധാന്യം കൊടുത്ത് കാണുന്നില്ല എങ്കിലും ഇടത് മുന്നണിയിലെ പ്രധാന ഘടകകക്ഷികളൊന്നിൻ്റെ സാരഥി എന്നുള്ള നിലയിൽ ഈ കാര്യത്തിൽ ഗവൺമെൻറ് കുറേ കൂടെ സുഷ്കാന്തി കാണിക്കണം എന്ന അഭിപ്രായം അതാണല്ലോ ഞങ്ങളുടെ പ്രമേയത്തിൽ ഞങ്ങൾ പറയുന്നത് പഴയ കാലമല്ല ആധുനിക കാലഘട്ടത്തിൽ ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തിനെക്കുറിച്ചും അറിയാൻ ഉള്ള അവകാശം സമൂഹത്തിനുണ്ട് നമ്മളാണല്ലോ റൈറ്റ് ടു ഇൻഫർമേഷൻ വളരെ ശക്തമായ ഇടതുപക്ഷമാണല്ലോ യു പി എ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കൊണ്ടുവന്നത് അതുകൊണ്ട് സുതാര്യമായിരിക്കണം ഭരണം ആ ഭരണം വളരെ ജാഗ്രതയോടുകൂടി വേണം മുന്നോട്ട് കൊണ്ടുപോകാൻ മന്ത്രിമാരും മുന്നണിക്ക് നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ കക്ഷികളും ആ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കണം എന്നാണ് സി പി ഐയുടെ അഭിപ്രായം ഈ അഞ്ച് മാസത്തെ ഭരണത്തിൽ സി പി ഐക്ക് തൃപ്തിയാണ് അഞ്ച് മാസത്തെ ഭരണത്തിൽ ഞങ്ങൾ തുടങ്ങിയതല്ലേ ഉള്ളൂ അഞ്ചു വർഷം ഞങ്ങളുടെ മുന്നിലുള്ളത് ഞങ്ങൾ ഇതുവരെ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു അഞ്ചു മാസക്കാലത്തെ പ്രോഗ്രസ് കാർഡ് നോക്കുമ്പോൾ അത് ഞങ്ങൾ തുടക്കമിട്ടു വിട്ടു ഞങ്ങൾ വിജയിച്ചു നല്ല തുടക്കമാണ് നല്ല തുടക്കമാണ് ഈ അടുത്തിടെ നടന്ന ഈയിടെ നടന്ന സി പി ഐയുടെ കൗൺസിലിൻ്റേതായിട്ട് പത്രത്തിൽ വന്നൊരു വാർത്ത കൗൺസിൽ യോഗത്തിലുടനീളം മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെയൊക്കെ പെരുമാറ്റത്തിലും പ്രവർത്തനത്തിലും അംഗങ്ങൾ അതിർത്തി അതൃപ്തി പ്രകടിപ്പിച്ചു എന്നാണ് യോഗത്തിൽ അതിനെക്കുറിച്ച് വലിയ വിമർശനമുണ്ടായെന്നും പത്രത്തിൽ വായിച്ചു ശരിയാണോ പത്രത്തിൽ ഞങ്ങൾ പത്രലേഖകരെ ഞങ്ങളുടെ കൗൺസിൽ അംഗങ്ങളായി ക്ഷണിക്കാറില്ല അവിടെ നടന്നു എന്ന് പത്രങ്ങൾ പ്രചരിപ്പിച്ച കാര്യങ്ങളൊന്നും അവിടെ നടക്കാത്ത കാര്യങ്ങളാണ് പിന്നെ ഞങ്ങളതിനെ എന്തുകൊണ്ടാണ് നിഷേധിക്കാത്തത് എതിർക്കാത്തത് വീണ്ടും ഒരു ദിവസം കൂടി അത് പത്രത്തിൽ വാർത്ത വരേണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് മാധ്യമധർമ്മം എന്ന് പറയുന്നത് വാർത്ത അത് കൃത്യമാണോ എന്ന് പരിശോധിച്ച് അത് പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് അതിപ്പോൾ കുറേ കാലമായി ഇവിടെ എങ്ങും ഇല്ലാത്തത് കൊണ്ട് അതിനെതിരായി ഞങ്ങളിപ്പോൾ യുദ്ധം ചെയ്യാനൊന്നും പോകുന്നില്ല മാധ്യമങ്ങൾ എന്തും പറഞ്ഞോട്ടേ എന്തും പറഞ്ഞോട്ടേ ഞങ്ങളുടെ കമ്മിറ്റിയിൽ നടന്ന കാര്യം എന്താണെന്ന് ഞങ്ങൾക്കറിയാലോ ഞങ്ങൾക്ക് അവിടെ കൂടിയിരുന്ന നൂറ് അംഗങ്ങൾക്കറിയാമല്ലോ അതാണ് അതല്ലാതെ അവിടെ നടന്ന നിങ്ങൾ മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ച ഒരു കാര്യവും അവിടെ നടന്നില്ല പണ്ടൊക്കെ സി പി ഐ സി പി എമ്മിനെ കുറിച്ച് പറയുമ്പോൾ വലിയേട്ടനെ പേടിയാണ്

ഒരേ സമീപനമാണ് എല്ലാ പാർട്ടികൾക്കുമുള്ളത് എന്ന് ആരും ധരിക്കണ്ട അപ്പം ഞങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പല കാര്യങ്ങളിലും ഉണ്ടാകും പല സമീപനങ്ങളിലും ഉണ്ടാകും അത് ചർച്ച ചെയ്യാനാണ് മുന്നണി അത് ചർച്ച ചെയ്ത് ഞങ്ങൾ ഞങ്ങളതിനുള്ളിൽ ആ കാര്യങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കും അത് മാധ്യമങ്ങളോട് പറയുന്ന സംസ്കാരം മുന്നണി സംസ്കാരമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല ഈ മുഖ്യമന്ത്രി പിണറായി വിജയനോട് മുഖത്ത് നോക്കി ധൈര്യത്തോടെ കാര്യങ്ങൾ പറയാനുള്ള ആർജവം പലർക്കും ഇല്ല എന്നൊരു ആക്ഷേപം പൊതുവേ ഉണ്ട് അത് മാധ്യമങ്ങൾ മാത്രം ഉന്നയിക്കുന്നതല്ല പിണറായി വിജയനെ പേടി പിണറായി പേടി അത് സി പി ഐക്ക് അങ്ങനെ ഒരു കാര്യമല്ല ആരുടെ മുഖത്ത് നോക്കിയും എന്ത് അഭിപ്രായം പറഞ്ഞ പാരമ്പര്യമുള്ള പാർട്ടിയാണ് സി പി ഐ ഇപ്പോൾ പുന്നപ്ര വയലാറിൻ്റെ സമയമാണല്ലോ സർ സി പി രാമസ്വാമിയുടെ മുഖത്ത് നോക്കി അഭിപ്രായം പറഞ്ഞ പാർട്ടിയുടെ പാരമ്പര്യമാണ് ഞങ്ങൾക്കുള്ളത് ടി വി തോമസിനെ പോലെയുള്ള നേതാക്കന്മാർ രാമസ്വാമി അയ്യരുമായിട്ടുള്ള ചർച്ചയിൽ വെളിവാക്കിയ കാര്യങ്ങൾ അവർക്കെന്തും വേണേൽ ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞില്ലേ നിങ്ങളുടെ മുദ്രാവാക്യം മാറ്റണം എന്ന് പറഞ്ഞു സി പി ഐ ആ പാരമ്പര്യത്തിൽ നിന്നാണ് വരുന്നത് വെളിയം ഭാർഗവന് ശേഷം ആ അത്രയും ഒരു ധൈര്യം ഉള്ള ആൾക്കാർ പിന്നീട് പാർട്ടിയെ നയിക്കാൻ വന്നിട്ടില്ല എന്നൊരു വിമർശനമുണ്ട് അത് ഓരോരുത്തരും ഓരോ വ്യക്തികളാണ് വെളിയം ഭാർഗവന് ഇല്ലാത്ത ഗുണങ്ങൾ എനിക്ക് പക്ഷേ ഉണ്ടായേക്കാം എനിക്കില്ലാത്ത എത്രയോ അധികം ഗുണങ്ങൾ വെളിയം ഭാർഗവന് ഉണ്ടാകാം അതെല്ലാം ഓരോ വ്യക്തികൾ തമ്മിൽ താരതമ്യപ്പെടുത്തുന്ന കാര്യങ്ങളാണ് അത് അത് ഒരു കാലഘട്ടത്തിൽ പി കൃഷ്ണപിള്ളക്ക് ശേഷം അങ്ങനെ ഒരു പാർട്ടി സെക്രട്ടറി ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം അതിൻ്റെ താഴെയല്ലേ അപ്പോൾ പിന്നെ ആ ചോദ്യത്തിന് അർത്ഥമില്ല ഈ സി പി എമ്മും സി പി എമ്മും ഐയും തമ്മിൽ എപ്പോഴും തല്ലണ്ട അല്ലെങ്കിൽ നല്ല സമവായത്തോടെ പോകണം എന്നുള്ളൊരു സമീപനമാണ് താങ്കൾ സ്വീകരിക്കുന്നത് ഞാൻ എനിക്ക് രാഷ്ട്രീയം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിൽക്കുന്നത് എൻ്റെ പാർട്ടി ഇന്ത്യയിലെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ മറ്റേതിനേക്കാൾ കൂടുതൽ ഇടതുപക്ഷ ഐക്യത്തിനാണ് പ്രാധാന്യം നൽകുന്നത് അത് ഞങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ല കാരണം ഓൾ ഇന്ത്യ അടിസ്ഥാനത്തിൽ പല പാർട്ടികളും വ്യത്യസ്ത നിലപാടുകൾ പലപ്പോഴും സ്വീകരിക്കുന്നുണ്ട് എന്നാലേ ആ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ യോജിച്ച് നിൽക്കുമ്പോൾ ആ രാഷ്ട്രീയം സംരക്ഷിക്കുക എന്നതാണ് എൻ്റെ മാത്രമല്ല സി പി ഐയുടെ പൊതു നിലപാട് ഭരണത്തിലേക്ക് തന്നെ തിരിച്ചു വന്നാൽ ഇപ്പോൾ ജനങ്ങളുടെ ദൈനംദിന ജീവിതവുമായി നേരിട്ട് ബന്ധപ്പെടുന്ന വകുപ്പാണ് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് പക്ഷേ ജനങ്ങൾക്ക് വളരെ ദുരിതങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ ആകെ കുത്തഴിഞ്ഞെന്നുള്ളൊരു തോന്നൽ ഈ സമീപ ദിവസങ്ങളിലെ സംഭവങ്ങളിലൂടെ ഉണ്ടായിട്ടുണ്ട് എന്ത് പറയുന്നു കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തിനിടയിൽ ഈ കാര്യത്തെക്കുറിച്ച് താങ്കൾ ചിന്തിച്ചിട്ടുണ്ടോ രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ മാസത്തിലാണ് ഭക്ഷ്യസുരക്ഷാ നിയമം ഇന്ത്യയിൽ പാസായത് പതിനാറ് മെയ്യിലാണ് ഞങ്ങൾ അധികാരത്തിൽ വന്നത് അതുവരെ എന്തായിരുന്നു കേരളത്തിൻ്റെ സ്ഥിതി ഒരു വോട്ടർ പട്ടിക വോട്ടർ പട്ടിക പുതുക്കാൻ നമുക്ക് ഇത്ര സമയം മതി പക്ഷേ റേഷൻ കാർഡ് പുതുക്കാൻ എന്തിനാ രണ്ട് മൂന്ന് വർഷം അതിൻ്റെ ന്യൂനതകൾ പരിഹരിച്ച് പ്രസിദ്ധീകരിക്കേണ്ട ഗവൺമെൻറ് യു ഡി എഫിൻ്റെ ഗവണ്മെൻറ്റായിരുന്നു കഴിഞ്ഞ ദിവസം പത്രത്തിൽ ഒരു വാർത്ത കണ്ടു റേഷൻ കാർഡ് പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഇത് പഴയതാണ് അതുകൊണ്ട് ഇത് സ്വീകരിക്കില്ല എന്ന് പറഞ്ഞു ഗവൺമെൻറ് പുതിയത് കൊടുക്കാതെ എങ്ങനെ അവർക്ക് അത് കൊടുക്കാൻ പറ്റും മൂന്ന് വർഷക്കാലം ഈ ഭക്ഷ്യഭദ്രതാ നിയമം എങ്ങനെ കേരളത്തിൽ നടപ്പിലാക്കണം എന്നതിനെ സംബന്ധിച്ച് ഒരു ധാരണയില്ലാതെ മുന്നോട്ട് പോയ ഒരു ഗവൺമെൻറ്റാണ് യു ഡി എഫിൻ്റെ ഗവൺമെൻറ് ഇതാരാണ് പാസ്സാക്കിയത് യു പി എ ഗവൺമെൻ്റാണ് പാസാക്കിയത് യു പി എ ഗവൺമെൻറ്റിൽ ആരാണ് മന്ത്രി കോൺഗ്രസിൻ്റെ എം പി ആയിട്ടുള്ള തോമസ് മാഷ്ട തോമസ് മാഷ്ടർ പാസ്സാക്കിയ നിയമം കേരളത്തിനെതിരാണ് എന്നതാണ് സത്യം ആ നിയമം ഇവിടെ യു ഡി എഫിൻ്റെ ഗവൺമെൻറ് നടപ്പിലാക്കിയില്ല അതിന് റേഷൻ കാർഡ് ഉണ്ടാക്കിയില്ല എന്നാൽ ഞങ്ങൾ മെയ് മാസത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ മുതൽ രാഷ്ട്രീയ കാരണങ്ങളാലാകാം ഈ നിയമം നടപ്പില വക്ഷ്യഭദ്രാത നിയമം നടപ്പിലാക്കിയില്ലെങ്കിൽ കേരളത്തിന് ഈ അരിയില്ല എന്ന സമീപനം കേന്ദ്ര ഗവൺമെൻറ് എടുത്തു ഞങ്ങൾ ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഗൗരവമായിട്ട് ആലോചിച്ചു രാജ്യത്തെ നിയമം നമുക്ക് എത്ര എതിർപ്പുണ്ടെങ്കിലും ഒരു ഫെഡറൽ സംവിധാനത്തിനുള്ളിൽ ഒരു കമ്മി സംസ്ഥാനമായതുകൊണ്ട് കേന്ദ്രത്തിൽ നിന്ന് അരി കിട്ടിയില്ലെങ്കിൽ തമിഴ്നാടിന് നടത്താതിരിക്കാം കാരണം പക്ഷകാര്യങ്ങളിൽ കമ്മിയുള്ള ഒരു സംസ്ഥാനമല്ല തമിഴ്നാട് അവർ നടപ്പിലാക്കിയിട്ടില്ല ഒരു സംസ്ഥാനം ഇനിയും നടപ്പിലാക്കാനുള്ളത് തമിഴ്നാടാണ് കേരളത്തിൽ അതുകൊണ്ട് കാര്യമില്ല എത്ര ഇച്ഛാശക്തി ഉണ്ടെങ്കിലും നമുക്കരി മിച്ച സംസ്ഥാനമായി മാറാൻ പറ്റിയല്ല കേന്ദ്രത്തിൻ്റെ സഹായം വേണം അതുകൊണ്ട് നടപ്പിലാക്കാൻ തീരുമാനിച്ചു നവംബർ ഒന്ന് മുതൽ നടപ്പിലാക്കാൻ തീരുമാനിച്ചു അതിൻ്റെ നടപടികൾ സ്വീകരിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് ഇപ്പോൾ റേഷൻ ബ്രേക്കില്ലാതെ ഈ കേരളത്തിൽ കിട്ടുന്നത് അല്ലെങ്കിൽ അവർ പറഞ്ഞത് എന്താണ് എ പി എല്ലിന് ഇരുപത്തൊന്ന് രൂപ അറുപത് പൈസ കൊടുക്കണം എന്നാൽ ഇപ്പം നമ്മൾ നടപ്പിലാക്കാൻ തുടങ്ങിയപ്പോൾ അത് എട്ട് രൂപ അറുപത് വയസ്സേക്ക് കിട്ടാൻ തുടങ്ങി അനുവദിക്കണമെന്ന് കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞു അത് ഈ വാക്ക് നമ്മൾ പാലിച്ചത് കൊണ്ട് എന്തുകൊണ്ടാണ് നമ്മൾ മാർച്ച് മാസത്തിൽ നടപ്പിലാക്കാം എന്ന് പറഞ്ഞപ്പോൾ പറ്റിയില്ല എന്ന് അവർ പറഞ്ഞത് മൂന്ന് വർഷക്കാലം ഇത് ഒത്തിരി കേട്ടതാണ് എന്നാണ് കേന്ദ്രമന്ത്രി പറഞ്ഞു അപ്പോൾ ശരിക്കും യു ഡി എഫിൻ്റെ കഴിവുകേടിൻ്റെ ഫലമായി ഉണ്ടായ ഒരു പുതിയ പ്രതിസന്ധിയെ ഫലപ്രദമായി പരിഹരിക്കാൻ ഏപ്രിൽ മാസം ഒന്നാം തീയതി ആകുമ്പോഴേക്ക് ആ പ്രശ്നം പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ എൽ ഡി എഫ് നടപടി സ്വീകരിക്കും അനർഹരായ ആളുകളെ ഇതിൽ നിന്ന് ഒഴിവാക്കും അർഹരായ ഒരാളിനെ പോലും റേഷൻ ലഭിക്കാതിരിക്കുകയില്ല അവരെ ഉൾപ്പെടുത്തും അതിൻ്റെ പ്രോസസ്സിൻ്റെ സമയത്ത് ചില ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അത് സ്ഥായിയായി നിലനിൽക്കും എന്ന് ഞങ്ങൾ ഈ കഴിഞ്ഞ അഞ്ചു വർഷം യു ഡി എഫ് കാണിച്ച കൊള്ളരതായ്മകൾ കാരണമാണ് അവരെ തോൽപ്പിച്ചിട്ട് വമ്പിച്ച ഭൂരിപക്ഷം നൽകി എൽ ഡി എഫിനെ അധികാരത്തിലേറ്റിയത് അതുകൊണ്ട് അവരങ്ങനെ ചെയ്ത് അവര് വീഴ്ച വരുത്തി അത് തിരുത്താൻ വേണ്ടിയല്ലേ എൽ ഡി എഫിനെ പക്ഷേ ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്തരം അല്ല അത്ഭുത വിളക്കം വേണ്ട ഈ ഓഫീസിന്റെ മുന്നിലുണ്ടായ തിരക്കും അവിടെ ജനങ്ങൾ അനുഭവിച്ച ബുദ്ധിമുട്ടും ഒരു വളരെ പിന്നെ കാര്യപ്രാപ്തിയുള്ള ഒരു മന്ത്രി ആയിരുന്നെങ്കിൽ അങ്ങനെ ആവർത്തി അങ്ങനെ ഉണ്ടാവില്ല എന്ന് പറയുന്നവരുണ്ട് ആഫീസിൻ്റെ മുന്നിൽ ആള് വരുന്നതും മന്ത്രിയുടെ കാര്യപ്രാപ്തിയും തമ്മിൽ ഒരു ബന്ധവുമില്ല അല്ല അതിനുശേഷം അത്രയും തിരക്ക് വന്ന ശേഷമാണ് അത് മറ്റു കേന്ദ്രങ്ങളിലൂടെ അത് ലഭ്യമാക്കാനുള്ളത് മുമ്പ് തീരുമാനമെടുത്തു നിങ്ങളന്വേഷിക്കോ അതിനു മുമ്പ് ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ വകുപ്പ് സെക്രട്ടറിമാരുടെ യോഗം ചേർന്ന് തീരുമാനമെടുക്കുകയും അത് കളക്ടർമാർ അത് സംബന്ധിച്ച് നിർദ്ദേശം കൊടുക്കുകയും ചെയ്തതാണ് അതൊക്കെ പത്രപ്രവർത്തകർ അന്വേഷിക്കുക റൈറ്റ് ടു ഇൻഫർമേഷൻ ഇൻഫർമേഷനുണ്ടല്ലോ അതല്ലാതെ അത് ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായി അവധി ദിവസങ്ങൾ ആയിരുന്നതുകൊണ്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വരാനുണ്ടായ താമസമുണ്ടായി ഒറ്റ ദിവസം കൊണ്ട് അത് പരിഹരിച്ചില്ലേ കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരിൻ്റെ ഏറ്റവും വലിയ മികവുകളിൽ ഒന്ന് വളരെ കാര്യക്ഷമതയോടുകൂടി നടന്ന ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പിൻ്റെ പ്രവർത്തനമായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ മന്ത്രിയെക്കുറിച്ച് ഇപ്പം അഞ്ച് മാസം എന്നുള്ള ഒരു വിലയിരുത്തേണ്ട ഒരു വലിയ സമയം അല്ലെങ്കിൽ പോലും അത്ര കാര്യപ്രാപ്തിയുള്ള ഒരാളല്ല ഇപ്പോഴത്തെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി എന്നുള്ളൊരു ആക്ഷേപമുണ്ട് അത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ് നിങ്ങളാരഞ്ചു വർഷക്കാലം മുമ്പ് അന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് നന്നായിട്ടാണ് നടന്നതെന്ന് പറഞ്ഞിട്ടില്ലല്ലോ അല്ല അതാ അത് അന്ന് നടന്നിട്ടില്ലല്ലോ അന്ന് പറഞ്ഞവരുണ്ട് വിമർശിച്ചവരും ഉണ്ടാകാം വിമർശിച്ചവരും ഉണ്ട് അന്ന് പല കാര്യങ്ങളിലും വിമർശിച്ചു ഇപ്പോൾ എന്താണ് നിങ്ങളിപ്പോൾ ഇപ്പോഴാണ് നല്ല മോശം അന്ന് നല്ലതായിരുന്നു എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് എന്തെങ്കിലും ഹിഡൻ അജണ്ട അതിനകത്തുണ്ട് ഇപ്പോഴത്തെ വകുപ്പിന് വകുപ്പിൻ്റെ പ്രവർത്തനത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പൂർണ്ണ സംതൃപ്തിയാണ് രണ്ടായിരത്താറിൽ മന്ത്രിയാകുമ്പോൾ ദിവാകരനും ആദ്യമായി നിയമസഭയിൽ ജയിച്ച് മന്ത്രിയായ ആളാണ് രണ്ടായിരത്തി പതിനാറിൽ മന്ത്രിയായ തിലോത്തമൻ മൂന്നാം തവണ ജയിച്ച് മന്ത്രിയായതാണ് അപ്പോൾ ആളുകൾക്ക് തമ്മിൽ ഈ പുതിയ മന്ത്രിക്ക് നിയമസഭാ എക്സ്പീരിയൻസ് ഉണ്ട് മറ്റു കാര്യങ്ങളിലും ധാരണയുണ്ട് അവരെയൊക്കെ മെച്ചപ്പെട്ട മന്ത്രിമാരായി എടുക്കുന്നതിൽ ആക്കിയെടുക്കുന്ന ജോലി പാർട്ടിക്കുണ്ട് പാർട്ടിക്കുണ്ട് വകുപ്പിന് അതിൻ്റെ അതോടൊപ്പം സഹകരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കുണ്ട് അഞ്ച് മാസം എന്നൊന്നും പറയുന്നത് ഇതിൻ്റെ ഒന്നും ഒരു അവസാന വാക്ക് പറയാറായിട്ടില്ല അതുകൊണ്ട് താങ്കളുടെ ആ ചോദ്യം പിൻവലിക്കുക ഇവിടെ ഒരു പ്രശ്നമില്ല